السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ورب زدنا علما نافعا. പ്രിയപ്പെട്ട അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നാം ഇന്ന് പഠിക്കുന്നത് അദ്ദറസ് സാദിസ് റിവാ ഉൽ വാലിദൈൻ ആറാമത്തെ ചാപ്റ്ററായ മാതാപിതാക്കളുടെ തൃപ്തി എന്ന് പറയുന്ന ലെസണാണ് നാം ഇന്ന് പഠിക്കുന്നത്. അതൊരു പദ്യമാണ്. ആദ്യം ആ പദ്യം നന്നായിട്ടൊന്ന് വായിക്കുക, ശേഷം നമുക്ക് മീനിങ്സ് പറയാം. മാ റിവാ ഉല്ലാഹി ഇല്ല ബി റിവാ ഉൽ വാലിദൈനി മാ ബഖാ ഉൽ കൗനി ഇല്ല ബിഹനാനിൽ അബവൈനി കുല്ലു മൈ യുഗ്ലീബു ഉമ്മ ഔ അബൻ ഫിൽ അർളി യൗമ യഗ്ളബു അല്ലാഹു അലൈഹി വയുആഖിബു അൻഹു ദൗമ അഹ്സിനു ലിവാലിദൈക്കും വഅഹിബ്ബു അബവൈക്കും വബ്ദുലുർ റൂഹാ ഫിദാഅൻ ലഹുമ അല്ലാഹു യജ്സീക്കും മാ റിളാ ഉല്ലാഹി ഇല്ല ബി റിളാ ഉൽ വാലിദൈനി മാ ബഖാ ഉൽ കൗനി ഇല്ല ബി ഹനാനിൽ അബവൈനി. അപ്പോൾ ഇനി ഇതിൻ്റെ മീനിങ്സ് നമുക്ക് നോക്കാം. റിളാ ഉൽ വാലിദൈൻ, വാലിദ് എന്ന് പറഞ്ഞാൽ പിതാവ്, വാലിദത്ത് എന്ന് പറഞ്ഞാൽ മാതാവ്, വാലിദൈൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ. റിളാ എന്ന് പറഞ്ഞാൽ തൃപ്തി. റിളാ ഉൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തി. മാ റിളാ ഉല്ലാഹി ഇല്ല ബി റിളാ ഉൽ വാലിദൈൻ. മാ റിളാ ഉല്ലാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തി ഇല്ല, ഇല്ല കൂടാതെ, ബി റിളാ ഉൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തി കൂടാതെ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുകയില്ല. മാ ബഖാ ഉൽ കൗനി ഇല്ല ബി ഹനാനിൽ അബവൈനി. മാ ബഖാ ഉൽ കൗനി, ഈ പ്രപഞ്ചം നിലനിൽക്കുകയില്ല, ഇല്ല കൂടാതെ, ബി ഹനാനിൽ അബവൈനി, മാതാപിതാക്കളുടെ വാത്സല്യം കൊണ്ടല്ലാതെ. റിളാ എന്ന് പറഞ്ഞാൽ തൃപ്തി, ഹനാൻ എന്ന് പറഞ്ഞാൽ വാത്സല്യം. ബഖാ ഉൽ കൗനി, ഈ യൂണിവേഴ്സ്, ഈ ലോകം നിലനിൽക്കുകയില്ല, അവശേഷിക്കുകയില്ല. ഇല്ല ബി ഹനാനിൽ അബവൈനി, മാതാപിതാക്കളുടെ വാത്സല്യം കൊണ്ടല്ലാതെ. കുല്ലു മൈ യുഗ്ലീബു ഉമ്മ ഔ അബൻ ഫിൽ അർളി യൗമ, ആരെങ്കിലും ഭൂമിയിൽ വെച്ച് അവരോട് കോപിച്ചാൽ, യഗ്ളബുല്ലാഹു അലൈഹി, യഗ്ളബുല്ലാഹു, അല്ലാഹു കോപിക്കും, അലൈഹി അവൻ്റെ മേൽ, വയുആഖിബു അൻഹു ദൗമ, അതിനെ തൊട്ട് അല്ലാഹു എന്ത് ചെയ്യും, നിരന്തരമായി അവനെ ശിക്ഷിക്കുകയും ചെയ്യും. അഹ്സിനു, നിങ്ങൾ നന്നാക്കുക, അലി വാലിദൈക്കും, നിങ്ങൾ നിങ്ങളെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. വ അഹിബു, നിങ്ങളവരെ സ്നേഹിക്കുക, അബവൈക്കും, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കുക. അപ്പോൾ അഹ്സിനു അലി വാലിദൈക്കും, നിങ്ങൾ മാതാപിതാക്കളോട് നല്ല രീതിയിൽ പ്രവർത്തിക്കുക, പെരുമാറുക. അഹിബു അബവൈക്കും, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കുക. വബുദുലു, നിങ്ങൾ പകരം നൽകുക, അറൂഹ ഫിദാൻ, ബലിയായിട്ട് നിങ്ങളുടെ ആത്മാവിനെ അവർക്ക് പകരം നൽകുക. ലഹുമ, അവർക്ക് രണ്ടു പേർക്കും, ആ മാതാപിതാക്കൾക്കായിട്ട് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മളുടെ കഴിവിൻ്റെ പരമാവധി എന്തവർക്ക് ഹിദ്മത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ആ രീതിയിൽ അവർക്ക് ഹിദ്മത്ത് ചെയ്ത് കൊടുക്കുക. അല്ലാഹു യജ്സീക്കും, അല്ലാഹു നിങ്ങൾക്കതിന് പ്രതിഫലം നൽകും. വീണ്ടും പറയുകയാണ്, മാ റിളാ ഉല്ലാഹി ഇല്ല ബി റിളാ ഉൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തി കൂടാതെ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുകയില്ല. മാ ബഖാ ഉൽ കൗനി ഇല്ല ബി ഹനാനിൽ അബവൈനി, മാതാപിതാക്കളുടെ വാത്സല്യം കൊണ്ടല്ലാതെ ഈ യൂണിവേഴ്സ്, ഈ ലോകം അവശേഷിക്കുകയില്ല, അല്ലെങ്കിൽ നിലനിൽക്കുകയില്ല. അപ്പോൾ ഇത് നന്നായിട്ട്, ഇതിൻ്റെ വേർഡ് ബൈ മീനിങ്സ് ആയിട്ടൊന്നും പഠിക്കേണ്ട, പക്ഷേ ഇതിൻ്റെ ആശയം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ആശയം പഠിച്ചു വെച്ചാൽ മാത്രം പോരാ, ആശയം പഠിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുകയും ചെയ്യുക. അപ്പോൾ ഇതൊരു പ്രാവശ്യം കൂടെ വായിച്ചു നോക്കിയിട്ട് നല്ലൊരു ട്യൂണിൽ പാടുക. ما بقاء الكون إلا بحنان الأبوين كل من يغضب أما أو أبا في الأرض يوما يغلب الله عليه
ويعاقبوا عنه دوما أحسنوا لي والديكم وأحبوا آبائكم وابذلوا الروح فداء لهما الله يجزيكم ما رضاء الله إلا برضاء الوالدين ما بقاء الكون إلا بحنان الآبائين. ഇനി പേജ് നമ്പർ 37 ഒന്ന് നോക്കുക. അവിടെ കൊടുത്തിരിക്കുന്ന അറബിയിൽ കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പദ്യത്തിൻ്റെ അർത്ഥം തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. റിദല്ലാഹു ഫീ റിദൽ വാലിദൈനി വൽ ആലമു ലാ യബഖി ഇല്ലാ ബിൽ ഹുബ്ബി വറഹ്മത്തി മിനൽ അബവൈൻ. റിദല്ലാഹു ഫീ റിദൽ വാലിദൈൻ, അല്ലാഹുവിൻ്റെ തൃപ്തി, ഫീ റിദൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. വൽ ആലമു, ഈ ലോകം, ലാ യബഖി, നിലനിൽക്കുന്നില്ല, ഇല്ലാ ബിൽ ഹുബ്ബി വറഹ്മത്തി മിനൽ അബവൈൻ, ഇല്ലാ ബിൽ ഹുബ്ബ്, സ്നേഹം കൊണ്ടല്ലാതെ, വറഹ്മത്ത്, കാരുണ്യം കൊണ്ടല്ലാതെ, മിനൽ അബവൈൻ, മാതാപിതാക്കളിൽ നിന്നുള്ള കാരുണ്യവും സ്നേഹവും കൊണ്ടല്ലാതെ ഈ ലോകം നിലനിൽക്കുകയില്ല. വ ഇദാ അഗ്ലബ അഹദുൻ അബവൈഹി, ആരെങ്കിലും കോപിച്ചാൽ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളോട് കോപിച്ചാൽ, യൗമം ഫീ ഹാദിഹിൽ അർദ്, ഈ ലോകത്ത് വെച്ച്, ഈ ഭൂമിയിൽ വെച്ച് ആരെങ്കിലും കോപിച്ചാൽ, യഗ്ളബു അലൈഹി, അവൻ്റെ മേൽ കോപിക്കും, അള്ളാഹു, അള്ളാഹു അവൻ്റെ മേൽ കോപിക്കും, വയുഅദ്ദിബുഹു, അവനെ ശിക്ഷിക്കുകയും ചെയ്യും. വലിതാലിക്ക, ഇക്കാരണം കൊണ്ട്, അഹ്സിനു, നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറുക, ഇലാ അബവൈക്കും, നിങ്ങളുടെ മാതാപിതാക്കളോട്, അഹിബ്ബൂഹുമാ, നിങ്ങൾ അവരെ രണ്ടു പേരെയും സ്നേഹിക്കുകയും ചെയ്യുക, വഅലൈക്കും, അവരുടെ മേൽ, അൻതുഉതു അർവാഹക്കും, നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ കൊടുക്കുക, ഫിദിയത്തൻ, ഫിദിയയായിട്ട്, അതായത് അവർക്കൊരു നിങ്ങൾ ബലി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഖിദ്മത്തുകളൊക്കെ നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, അവരെ അവരുടെ സ്നേഹം നിങ്ങൾ കരസ്ഥമാക്കുക, ലി അബവൈക്കും, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, ഫല്ലാഹു, അല്ലാഹു, യജ്സീക്കും, നിങ്ങൾക്ക് പ്രതിഫലം നൽകും, അഹ്സനൽ ജസ, ഏറ്റവും നല്ല പ്രതിഫലം, അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മെച്ചമായ, ഏറ്റവും നല്ല പ്രതിഫലം തന്നെ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. മാതാപിതാക്കളോടുള്ള തൃപ്തിയെപ്പറ്റി ഹദീസിൽ പറഞ്ഞു, അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു قال النبي صلى الله عليه وسلم رضى الله في رضا الوالدين وسخط الله في سخط الوالدين. അബ്ദുല്ലാഹ് ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസാണ്. റിദല്ലാഹു ഫീ റിദൽ വാലിദൈൻ, അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. വസഖത്തുല്ലാഹ് ഫീ സഖത്തിൽ വാലിദൈൻ, വസഖത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ കോപം, ഫീ സഖത്തിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ കോപത്തിലാണ്. അപ്പോൾ ഇത് നമ്മുടെ ഹദീസിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എന്ത്, മാതാപിതാക്കളുടെ തൃപ്തി ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുകയില്ല. അപ്പോൾ നമ്മൾ എത്ര മറ്റുള്ളവരെ കൊണ്ട് എത്ര നല്ലത് പറയിപ്പിച്ചാലും, നമ്മുടെ കൂട്ടുകാരെ കൊണ്ട് എത്ര നല്ലതാണെന്ന് പറയിപ്പിച്ചാലും, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ എത്ര നന്മ ചെയ്താലും, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിച്ചില്ലെങ്കിൽ, മാതാപിതാക്കളുടെ പൊരുത്തം നമ്മൾ കരസ്ഥമാക്കിയില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് ലഭിക്കുകയില്ല. പരിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദക അൽകിബറ أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. എന്താണ് ഖുർആനിൽ പറഞ്ഞത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നും താങ്കളുടെ രക്ഷിതാവ് കൽപ്പിച്ചിരിക്കുന്നു. അവരിൽ ഒരാളോ ഇരുവരുമോ നിനക്കരികിൽ വെച്ച് വാർദ്ധക്യം പ്രാപിച്ചാൽ അവരോട് ഛേ എന്ന് പറയരുത്, അവരെ ആട്ടി വിരട്ടരുത്, അവരോട് മാന്യമായ വാക്ക് പറയുക, കാരുണ്യത്തോടെ വിനയത്തിൻ്റെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കുക. രക്ഷിതാവേ, എന്നെ ഇവർ ഇരുവരും ചെറുപ്പത്തിൽ എന്നെ പോറ്റിയതുപോലെ അവർ ഇരുവരോടും നീ കരുണ ചൊരിയണമേ എന്ന് പറയുകയും ചെയ്യുക.
ഇതാണ് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ.